സിപിഎം ഇക്കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. നാല് ആഴ്ചകളിലായി ഓരോ ആഴ്ചയിലും മന്ത്രിതലത്തിൽ അവലോകനങ്ങൾ നടത്തി വരികയാണ്. എല്ലാ ജില്ലകളിലെയും സ്ഥിതിഗതികൾ ഈ സമഗ്ര അവലോകനത്തിൽ വിലയിരുത്തുകയുണ്ടായി. ഡെങ്കി കേസുകൾ ഉൾപ്പെടെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഇവിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഓർക്കും. പൊതുവെ ഡെങ്കിപ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്ലിക്കായിട്ടുള്ള വർധനവാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് 2017 നമുക്ക് ഡെങ്കിപ്പനിയിൽ വർധനവുണ്ടായിരുന്നു. അന്ന് ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഡെങ്കിപ്പനി കേസുകളിൽ വർധനവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് നമ്മുടെ കേസുകളിൽ വർധനവുണ്ട്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഡെങ്കിപ്പനിയിൽ നല്ല രീതിയിലുള്ള വർധനവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ ഒരു ചാക്രിക വർധനം, ഒരു സൈക്ലിക് ഇൻക്രീസാണ് ഡെങ്കിപ്പനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വർധനവ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മെയ് മാസത്തിൽ തന്നെ അങ്ങനെ കേസുകളിൽ വർദ്ധിക്കുന്നുണ്ട്, വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് വിലയിരുത്തിയത്. അപ്പോൾ ഇപ്പോൾ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് എല്ലാ ജില്ലകളിലെയും ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടും അതുപോലെ എലിപ്പനി ലെപ്റ്റോയുമായി ബന്ധപ്പെട്ടും മറ്റ് പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ജില്ലയിലെയും സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു മോണിറ്ററിംഗ് സെല്ല് കൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അത് DHS DME സ്റ്റേറ്റ് ഓഫീസേഴ്സ് എക്സ്പേർട്സ് ചേരുന്ന ഒരു മോണിറ്ററിംഗ് സെല്ലായിരിക്കും. അപ്പോൾ സമഗ്രമായി ഈ സ്ഥിതിഗതികൾ ആ മോണിറ്ററിംഗ് സെല്ല് വിലയിരുത്തുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പകർച്ചപ്പനികൾ അത് ഏത് പനിയാണ് എന്നുള്ളത് ആദ്യമേ തന്നെ കണ്ടെത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ആരോഗ്യവകുപ്പ് ഒരു ചികിത്സാ പ്രോട്ടോകോൾ നിർദ്ദേശിച്ചിരുന്നു. ആ പ്രോട്ടോകോളിനനുസരിച്ച് തങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന പനി ബാധിച്ച ആളുകൾക്ക് ഉള്ള പരിശോധനകളും ആവശ്യമായിട്ടുള്ള ചികിത്സയും നൽകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സിനുൾപ്പെടെ ഘട്ടത്തിൽ പരിശീലനം നൽകുന്നുണ്ട്. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ആ പരിശീലന പ്രക്രിയ തുടരുകയാണ്. ഇന്നലെയും അതിൻ്റെ പരിശീലനങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി സംസ്ഥാനത്തെ എല്ലാ ഡോക്ടേഴ്സിന് സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ആ രീതിയിൽ ട്രെയിൻഡ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. ഇതിനായിട്ട് IMA IAP സഹായം തേടിയിട്ടുമുണ്ട്. നാളെ IMA IAP ഉൾപ്പെടെയുള്ള സംഘടനകളുമായിട്ടുള്ള ചർച്ച കൂടി ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. June 2 തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ തുടങ്ങിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലായിടത്തും ഡോക്ടർ കോർണറുകൾ കൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫീൽഡ് തല നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫീൽഡ് തല സർവൈലൻസ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന റിപ്പോർട്ടിംഗ്, അവരുടെ റിപ്പോർട്ടിംഗ് പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ഫീൽഡ് തല നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും അവിടെ നിന്ന് ജില്ലാതലത്തിലേക്കുള്ള റിപ്പോർട്ടിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതും അതുപോലെ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഫീൽഡ് തല സർവൈലൻസ് ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ ജില്ലാതലത്തിൽ DMOമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല അവലോകനങ്ങളും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ ആശുപത്രികളിൽ ഇപ്പം ട്രെയിനിങ്ങിനൊപ്പം തന്നെ നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് പൊതുവെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഈ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് അത് നൽകുന്നത്. അതിന്റെ കൂടെ തന്നെ ജില്ലാതലത്തിൽ ആശുപത്രികളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള മരുന്ന്,
ലഭ്യത ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. അതുപോലെ പരിശോധനാ കിറ്റുകൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ നേരത്തെ നേരിട്ടിരുന്ന ഒരു പ്രശ്നം, ലെപ്റ്റോയ്ക്ക് ഒരു കുറേ 7 ദിവസമെങ്കിലും മിനിമം പരിശോധനാ ഫലം വരുന്നതിന് എടുക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ലെപ്റ്റോ കേസുകൾ വളരെ പെട്ടെന്ന് സങ്കീർണമാകുന്നതായിട്ടും കാണുന്നുണ്ട്. പല കേസുകളിലും പനി, തീവ്രമായ പനിയില്ലാതെ കാഫ് മസിൽസിന്, കാലിന് മുട്ടിന് താഴെ പുറകിലെ മസിൽസിന് വേദന ഉണ്ടാവുകയും പിന്നീടത് പരിശോധിക്കുമ്പോൾ പോസിറ്റീവാണ്, ലെപ്റ്റോ പോസിറ്റീവാണെന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് പരിശോധന നടത്തി ഇത് ഏത് പനിയാണെന്നുള്ളത് കണ്ടെത്തുക വളരെ പ്രധാനമാണ്. ഇപ്പോൾ ലെപ്റ്റോ കേസുകളിൽ എലിപ്പനി കേസ്, പനി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുൻകരുതലിനെക്കുറിച്ചും ഒക്കെ ആരോഗ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇപ്പോൾ എത്തിയ ഒരു